നമസ്കാരം സച്ചാബരത്തിലേക്ക് സ്വാഗതം വളരെ ഭീതിജനകവും ഭയപ്പാടുള്ളതുമായ സംഭവങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് അടുത്തടുത്ത ദിവസങ്ങളിലായി ചെറിയ പെൺകുഞ്ഞുങ്ങൾ അതിദാരുണമായി പിച്ചി ചീന്തപ്പെടുന്ന വാർത്തകൾ നമ്മളെ ഞെട്ടിപ്പിക്കുന്നതും ഇരുത്തി ചിന്തിപ്പിക്കുന്നതുമാണ് കടുത്ത ലൈംഗിക വൈകൃതം പേരിൽ നടക്കുന്ന മനോരോഗികളുടെ കൈകളാൽ നശിപ്പിക്കപ്പെടുന്ന ഈ പിഞ്ചു ബാല്യങ്ങളുടെ വിഘലരോധനം ആരാണ് ഇവിടെ കേൾക്കാനുള്ളത് അതിഥി തൊഴിലാളി എന്ന് നമ്മൾ പുകഴ്ത്തിപ്പാടിയ മേൽവിലാസവും തിരിച്ചറിയൽ രേഖയുമില്ലാത്തവർ തമ്പടിക്കുന്ന ഒട്ടേറെ സ്ഥലങ്ങൾ നമ്മുടെ കേരളത്തിലുണ്ട് ആരു വരുന്നു എന്തിനു വരുന്നു എന്ന് പരിശോധിക്കുവാനുള്ള സംവിധാനം പോലും വളരെ പരിമിതമായിരിക്കെ സുരക്ഷയെ സംബന്ധിച്ച് നമ്മൾ ആകുലപ്പെട്ടേ മതിയാകും ഇനി നമുക്കൊന്ന് വിശാലമായി ചിന്തിക്കാം ഇവിടെ ആരാണ് തെറ്റുകാർ ഇല്ലെങ്കിൽ കുറ്റവാളികൾ ഇത്രയൊക്കെ കേട്ടിട്ടും സ്വന്തം കുഞ്ഞുങ്ങളെ സംരക്ഷിക്കുവാൻ ശ്രദ്ധിക്കാത്ത മാതാപിതാക്കളോ അതോ കുറ്റകൃത്യം ചെയ്യുന്ന കൊടും പാതകരോ അല്ലെങ്കിൽ കേരളത്തിൽ എന്തു സംഭവിച്ചാലും മൗനിയായിരിക്കുകയും മറ്റു സംസ്ഥാനങ്ങളിലെ ഇതര വിഷയങ്ങളിൽ അറിയാതെ തല കുനിഞ്ഞു പോകുകയും ചെയ്യുന്ന സാംസ്കാരിക നായകരും സിനിമാ നടന്മാരുമോ കേരളത്തിൽ പിഞ്ചു കുട്ടികൾ പിച്ചി ചീന്തപ്പെടുമ്പോൾ സാംസ്കാരിക നായകരും സിനിമാ നായകന്മാരും കൂടാതെ ആർക്കോ വേണ്ടി നിർമ്മിച്ചെടുക്കുന്ന ഗൂഢമായ വിഷയങ്ങൾ അവതരിപ്പിക്കുന്ന ഒരു കൂട്ടം മാധ്യമ പ്രവർത്തകരും എന്തുകൊണ്ട് മൗനത്തിൽ ആഴ്ന്നു പോകുന്നു ഇനിയും ഒരു കുട്ടിക്ക് ഈ അവസ്ഥ വരാതിരിക്കാൻ സമൂഹത്തെ ജാഗരൂകരാക്കാൻ വേണ്ടി ഇവർ എന്തുകൊണ്ട് പ്രയത്നിക്കുന്നില്ല കേരളത്തിലെ പെൺകുഞ്ഞുങ്ങളുടെ മാനത്തിന് ഇവർ ഇട്ടിരിക്കുന്ന വില പൂജ്യമാണോ ഒരിക്കൽ സന്തോഷ് ജോർജ് കുളങ്ങര ഒരു അഭിമുഖത്തിൽ പറഞ്ഞത് നമ്മളെ ഇവിടുത്തെ രാഷ്ട്രീയ കക്ഷികൾ പറഞ്ഞു പഠിപ്പിച്ചത് നമ്മൾ പ്രബുദ്ധരാണെന്നാണ് പ്രബുദ്ധർക്ക് സംശയം പാടില്ലല്ലോ അവർ ജന്മന അറിവുള്ളവരാണല്ലോ അതുകൊണ്ട് ചോദ്യവും നിഷിദ്ധം മറ്റുള്ളവരുടെ കാര്യത്തിൽ അതീവ ജാഗ്രത പുലർത്തുകയും സ്വന്തം സംസ്ഥാനത്തെ പ്രശ്നങ്ങളിൽ മൗനം ഭജിക്കുകയും ചെയ്യുന്ന നയം ഇത്തരം പ്രബുദ്ധതയുടെ ശേഷിപ്പാണ് ഇതൊക്കെ പ്രബുദ്ധരല്ലാത്ത യുവതലമുറ കാണുന്നുണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കണം സത്യം തിരിച്ചറിഞ്ഞില്ലെങ്കിൽ സത്യത്തിനു വേണ്ടി നിലകൊണ്ടില്ലെങ്കിൽ ഒരുപക്ഷെ ഇതൊക്കെ കാണാൻ നമ്മുടെ പുതിയ തലമുറ ഇവിടെ ഉണ്ടായി എന്ന് വരില്ല വയസൻ ക്ലബിൽ അന്യോന്യം നോക്കിയിരിക്കുന്ന വൃദ്ധരുടെ സദനമായി കേരളം മാറുകയായിരിക്കും പരിണിത ഫലം ജയ് ഹിന്ദ്